അതൊക്കെ അശ്വിൻ ചേട്ടൻ നമ്മുടെ ജയിലറിനകത്ത് വിനായകനെ പോലെ, നോ ഇമോഷൻ നോ സെന്റിമെന്റ്സ് ഓൺലി പ്രൊഫഷണൽ, 100% പ്രൊഫഷണൽ ആണ് അശ്വിൻ. അതിപ്പോ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മങ്കാദ് വിക്കറ്റിന്റെ കാര്യത്തിലൊക്കെ പലർക്കും മനസാക്ഷി മാന്യത എന്നൊക്കെ തോന്നും, അശ്വിൻ ആണെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല. റോൾ ഈസ് റോൾ, റോൾ ഈസ് റോൾ, പുറത്താക്കും എന്ന് പറഞ്ഞാൽ പുറത്താക്കും. അതാണ് അശ്വിൻ്റെ ഒരു നയം. ഇപ്പം സെന്റിമെന്റ്സിന് വേണ്ടി പലരും സഞ്ജു വി സാംസണെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അശ്വിൻ അമ്മാതിരി പരിപാടിക്കൊന്നും കിട്ടുന്നില്ല. സഞ്ജു വി സാംസൺ രാജസ്ഥാൻ റോയൽസിലെ ടീംമേറ്റ് ആണ്, ക്യാപ്റ്റൻ ആണ്, എല്ലാമാണ്. പക്ഷേ ഇശാന്ത് കിഷനെയും സഞ്ജു വി സാംസണെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും അവിടെ ഒരു താരതമ്യത്തിന് പോലും സഞ്ജു വി സാംസൺ അർഹനല്ല ലോകകപ്പ് യോഗ്യ ലോകകപ്പ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ. എന്തുകൊണ്ടും യോഗ്യൻ ഇശാന്ത് കിഷനാണെന്നാണ് അശ്വിൻ പറഞ്ഞിരിക്കുന്നത്. പുള്ളി പറഞ്ഞിരിക്കുന്ന എക്സാക്റ്റ് വാക്കുകൾ ഇങ്ങനെയാണ്. നമ്മൾ ഇശാന്ത് കിഷൻ സഞ്ജു വി സാംസൺ സംവാദങ്ങൾക്ക് ശരിയായ കോണിൽ നിന്ന് നോക്കേണ്ടതുണ്ട്. സഞ്ജു സാംസണെയും ഇശാന്ത് കിഷനെയും നോക്കുകയാണെങ്കിൽ ഇശാന്ത് നിരവധി റോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു താരമാണ്. അതിനാൽ ഇവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ്റെ പോലും സാധ്യതയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇശാന് ബാറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങളൊരു 15 ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറെയാണ് ആവശ്യമെങ്കിൽ ഇശാന്ത് കിഷൻ ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറാണ്, ബാക്കപ്പ് ഓപ്പണറാണ്. അങ്ങനെ മൊത്തത്തിൽ എല്ലാ പരിപാടിയും ചെയ്യാൻ കഴിയുന്ന ഒരു യൂട്ടിലിറ്റി അസറ്റായിട്ടുള്ള കിഷനെ തന്നെയാണ് ആ ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കേണ്ടത്. അവനൊരു 2-in-1 പ്ലെയർ ആണ്. അവൻ എപ്പോൾ വേണമെങ്കിലും ഏത് നമ്പറിലും കളിക്കാൻ പറ്റും. 1 മുതൽ 5 വരെയുള്ള ബാറ്റിംഗ് നമ്പറുകളിൽ ഇറങ്ങി കളിക്കാൻ കഴിയുന്ന കിഷൻ ഇവിടെ എല്ലാം പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിലവിൽ കുറേ ഹാഫ് സെഞ്ചുറികൾ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചിട്ടുണ്ട്. സോ അവിടെ സഞ്ജുവിനെയും ഇഷാനെയും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കേസേ ഇല്ല. ഇഷാൻ കിഷൻ ഡിസേർവിംഗ് ആണെന്നാണ് അശ്വിൻ പറഞ്ഞത്.